കേക്കും ദിസ് ആൻഡ് ഹസ്ബൻഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് അത് ഞാനല്ല ഉണ്ടാക്കുന്നത് എന്റെ താത്തയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം ഒരു അടുപ്പ് വെച്ചതിന് ശേഷം മുക്കാൽ കപ്പ് മൈദ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം ഞാൻ ഒരു പ്രാവശ്യം അരിക്കണുള്ളൂ ബാക്കി ഞാൻ വിസ്ക് വെച്ചിട്ട് ഇളക്കി എടുക്കുകയാണ് വിസ്ക് ഇല്ലാതെങ്കിൽ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഒരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് കഴിക്കണം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഞാൻ വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ബീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം ഇനി ഒരു നാരങ്ങേന്റെ നീര് ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിക്കണം മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ് മുട്ട നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് മുക്കാൽ കപ്പ് അതായത് പൗഡർ ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യണം ഇതിലേക്ക് കാൽ കപ്പ് ഓയില് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്യണത് കുക്കറിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ബട്ടർ പേപ്പറിന് പകരം കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്താൽ മതി എന്നിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചെടുക്കുകയാണ് അതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് കുക്കർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ് സ്റ്റവിൻ്റെ മുകളിൽ തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കുക്കർ വെക്കണത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യേണ്ടത് 30 മിനിറ്റിന് ശേഷം ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് കേക്കാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക